YouTube Moonlights. തൊട്ടുപോകരുതെന്റെ രാജേഷേട്ടനെ, ഞാൻ വിളിച്ചിട്ട് രാജേഷേട്ടൻ വന്നേ. അമ്മേ, എന്താടാ പാതിരാത്രി പോയി കല്യാണം ഉറപ്പിച്ച് വന്നിട്ട് ചെക്കൻ കടന്ന് കാർന്ന് കണ്ടില്ലേ? രാജേഷേ, ഞാൻ ഫൈസീന്റെ ഉപ്പിയാണ്. ഓൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലല്ലോ. ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിനി. ഓൻ ഇന്നലെ എന്റെ കൂടെ ഇല്ലേനോ? ഇല്ല. പിന്നെ അവൻ ഇതവിടെ പോയി. എന്നാലും ഫൈസിയോട് പോയി. അയ്യോ, ഓട്ടോക്കാര സുധിയുടെ കൂടെ നാട് നീളെ നിരങ്ങി ചീത്തപ്പേര് കേൾപ്പിച്ച ആ പെണ്ണിനെയും കൂട്ടി എന്റെ മോൻ ഇങ്ങോട്ട് വരാന്ന് വിചാരിക്കണ്ട കേട്ടാ. അമ്മയ്ക്ക് എന്താ, ഞാൻ അവളെ ഒന്നും കിട്ടില്ല. പിന്നെ ഇങ്ങെന്തിനാടാ നാട്ടുകാർക്ക് വാക്കുകൊടുത്തിനു? അതവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ അമ്മേ. ഇനി ഇനി നാട്ടിൽ നിക്കണ്ട, ഗുജറാത്തിലുള്ള രാജമ്മാവന്റെ വീട്ടിൽ പോയിക്ക്. ആ നശിച്ച പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നാ മതി എന്റെ മോനെ കേട്ടാ. എന്നാലും ഫൈസി ഇതവിടെ പോയി. ഒന്ന് വായ തുറന്നേ. ദൈവമേ, നീ എന്തെടുക്കോടി വാതിൽ തുറക്ക്. തമാശ കളിക്കല്ലേ, ഉള്ളിലേക്ക് പോ. പോടാ വേഗം, ഒരു അത്യാവശ്യം എടുത്തിട്ട് രണ്ടു നാക്ക് പോകാനുള്ള കട്ടിൽ വടുതുണേന. നീ തുറക്കുന്നു അല്ലെങ്കിൽ. ഇതെന്താ കേട്ടോ? സമയത്തിനേ എണീക്കണല്ലേ നിനക്ക്? ഉറങ്ങിപ്പോയേട്ടാ. ഈ ഫോൺ ആരുടെന്ന് അറിയോ? ഇല്ല ഏട്ടാ. അളാന്റെ മാന്റെ ഫോണ്. ഈ ഫോൺ ഇന്നലെ ടെറസിനോട് കിട്ടിയതാ. ഇത് രാജേഷിന്റെ ഫോണല്ല, രാജേഷ് കൂടാതെ വേറെ ആരോട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ടെങ്കിലും അവൾ അടങ്ങണം. നീ ഒരിക്കലും നിന്റെ ചേച്ചിയെ പോലെ ആവരുത്. ആയാൽ എല്ലാത്തിനെയും വെട്ടി നോക്കി ഞാൻ ജയിലിൽ പോകും. പറഞ്ഞിരുന്നു വേണ്ട. എടാ ഫൈസി, ഇറങ്ങി വാ. അള്ളോ, എന്തെല്ലാം കഷ്ടപ്പാടാ. മാളു, നീ ഇന്നലെ വെൽ പ്രിപ്പയർഡ് ആയിരുന്നല്ലേ. എന്ത്? ആ പേടിത്തോണ്ട് എന്റെ ആഴ്ചയൊന്നും കടയിൽ പോയി വാങ്ങിക്കൂലാലോ, അതുകൊണ്ടാണ് ഇനി ഇതെല്ലാം സെറ്റ് ആക്കിയല്ലേ. അത് നീ വിചാരിക്കുന്ന സാധനമല്ല. ഞാൻ ആദ്യമായിട്ടാ ഇത് കൈകൊണ്ട് ഓടുന്നേ. ഇതിന്റെ ഉപയോഗം ഇനി എന്നെ പഠിപ്പിക്കണ്ട. എടാ, അത് മെൻസ്ട്രൽ കപ്പാണ്. എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഞാൻ കൊറേ വീഡിയോസ് കണ്ടതാ. എടാ മണ്ട, ഞാനത് പീരീഡ്സ് ആകുമ്പോ യൂസ് ചെയ്യുന്നതാ. ഇനി തന്നേ. മാളു, വാതിൽ ഓർക്ക്. മാളു, മാളു. എന്തേ, നീ എന്താ വാതിലടെ ചാത്തന്നെ ഇരിക്കുന്നേ? ഇന്ന് സ്കൂളിലൊന്നും പോകുന്നില്ലേ? എനിക്ക് പീരീഡ്സ് ആയി, വയറുവേദന. നീ രാജേഷേട്ടന്റെ നമ്പർ ഒന്ന് തന്നെ. എന്റെ കയ്യിലൊന്നുമില്ല. നീ വെറുതെ കളിക്കല്ലേ, ഞങ്ങളുടെ കല്യാണം തീരുമാനിച്ചത് ഇന്നലെ. നിന്റെ കാമുകന്റെ നമ്പർ എന്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ടാവാ? ഡി, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടേ നീ അത് മറന്നേക്ക്. ഇനി മുതൽ രാജേഷേട്ടൻ എന്റെയാ. ഡി, ഫോണ് താടി താടി വീട്ടിൽ. ഫോണ് തര, വീടടി താടിച്ച്, വീടടി താടിച്ച്. നിന്റെ ഫോൺ തര, ഒന്ന് വീട് പൊടി. നിനക്കെ കാണിച്ചു തരാടി. മാളു, ഇഞ്ഞു പേടിക്കണ്ട, രാജ കെട്ടുന്നതിന്റെ ഇന്നെ കെട്ടു. ഇത് ഫൈസിയുടെ വാക്കാ.
ഓളോട് പോവാൻ പറ. മാളു, എങ്ങനെങ്കിലും എന്നെ ഒന്ന് പുറത്തിറക്കിത്താ. ഇവരൊക്കെ കണ്ണു വെട്ടിച്ചിട്ട് എങ്ങനെ പുറത്തു പോവാനാ? രാത്രി ആവാതെ ഒന്നും നടക്കില്ല. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും കയറി വന്ന ഏണിയില്ലേ, അത് ഏട്ടനടുത്ത് മാറ്റി. നീ ബാത്റൂമിൽ ഇരുന്ന് കോൾ ചെയ്തോ, ഞാൻ ഒന്ന് താഴെ പോയിട്ട് വരാം. എന്നെ കണ്ടില്ലേ, പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വരും. എന്താടി നിന്റെ ചേച്ചി എവിടെ? എനിക്കറിയില്ല, രാവിലെ തന്നെ രാജേഷേട്ടന്റെ നമ്പറും തപ്പി എടുക്കുന്നുണ്ട്. നീ അവളെ പോലെയാണെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാവും. അവള് ചീത്തി, അതിന് എന്നോട് ചൂടായിട്ട് എന്തിനാ മുത്തപ്പ? അല്ല മാളു, എടാ ഞാനാ ഫൈസിയാ. എടാ നീ നീ എന്താണ് മാളുവിന്റെ ഫോണിൽ? എടാ ഞാനിവിടെ മാളുവിന്റെ റൂമിൽ പെട്ടടാ. ഈശ്വര, നീ എന്തൊക്കെയാ പറയുന്നേ? എന്റെ ഫോണാണെങ്കിൽ സജിന്റെ കയ്യില. എടാ എന്നെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കടാ. ആ തൊണ്ട് സജിയുടെ കൈ കിട്ടിയാ പിന്നെ എന്റെ മയ്യത്ത് നമസ്കാരം നടത്തിയാ മതി. എടാ നിന്റെ ഉപ്പ രാവിലെ എന്നെ വിളിച്ചു. എടാ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സമ തനിപ്പിക്കടാ. എന്തല്ലേ സുരേഷ്, ആന്ന കയ്യില് ഒന്നുമില്ല. മെമ്പറെ ഒന്നുമില്ലല്ലേ, വന്നു വന്ന് രാവിലെ തന്നെ ബംഗാളി അടി തുടങ്ങിയ. ഒന്നുമില്ല, പണിയൊന്നുമില്ല സേട്ടാ. മെമ്പറെ നടന്നോക്കെ അറിഞ്ഞോളോ. ഞാൻ ഇന്ന് രാവിലെ സംഭവമൊക്കെ അറിഞ്ഞത്. നാളെ നമുക്ക് രാജേഷിന്റെ കൂടെ വരുന്നു, വേണം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം. ആ ആയിക്കോട്ടെ, ഞാൻ ഇന്ന് തന്നെ രാജേഷിന്റെ അമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്നാ ശരിയാണ്. ശരി. എന്നാലും മെമ്പറെ, ഈ രാജേഷിന് എന്തിന്റെ കേടാ? ആ ഓട്ടോക്കാരൻ ശ്രുതി കൊണ്ടു കടന്ന പെണ്ണല്ലേ അത്? പെൺകുട്ടികളെ വളർത്തുമോ, അച്ചടക്കത്തിൽ വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതൊക്കെ പോട്ടെ, നമുക്ക് പോവാം. എടാ ഫൈസി, വാതിൽ ഉറക്ക്. എടാ നിന്റെ കയ്യിൽ ഈ ഫോണിന്റെ ചാർജർ ഉണ്ടോ? അയ്യോ, ഇത് ഐഫോൺ ആണ്, ഇതിന് ചാർജർ ഇവിടെ ഇല്ല. ഇതൊന്നും ഓണായിരുന്നെങ്കിൽ ആരുടെ ഫോണാണെന്ന് അറിയായിരുന്നു. ഇതിന്റെ ചാർജർ ഇപ്പോൾ കിട്ടുന്നു. ഫൈസി ഫൈസി, തുറക്ക്. വാ രാജകുമാരി, അകത്തേക്ക് വാ. നീ ആള് കൊള്ളാലോടി, കാമുകനെ കയറ്റി റൂമിൽ താമസിപ്പിക്കുന്നോ, അതും പട്ടാപ്പകൽ. ദേ, വേണ്ടാത്തത് പറയരുത്. ഇത്രയും കാണിച്ചു കൂട്ടിയിട്ട് നീ എന്നോട് ചൂടാന്നോ? ഞാനിപ്പോ ഒച്ച വെച്ച എന്താ നടക്കുന്ന നിനക്കറിയാലോ. ചേട്ടന്റെ പുന്നാര പെങ്ങളല്ലേ നീ? ഇതെങ്ങാൻ അറിഞ്ഞ രണ്ടിനെയും വെട്ടി നുറുക്കു ഏട്ടൻ. അനു, പ്ലീസ് ചതിക്കല്ലേ. ഡാ, നീ ആദ്യം നിന്റെ മുഖത്തുള്ള ലിപ്സ്റ്റിക് ഒന്ന് വായിച്ചാളാ. ഈ കോളത്ത് കണ്ട് അതോടുകൂടി തീർന്നു നീ. അതറിയാതെ സംഭവിച്ചതാ. അറിയാതെ എന്തൊക്കെ സംഭവിച്ചു കാണും. അയ്യോ, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ മാളു. ചേച്ചി ദേവി, ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. നിനക്ക് ചേച്ചി എന്നൊക്കെ വിളിക്കാൻ അറിയാലേ. ഇവനെ പുറത്തിറക്കാൻ ഞാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്ന കാര്യം നീ സമ്മതിക്കണം. എന്റെ ഫോൺ സജിയുടെ കയ്യില. എടാ ചെക്ക, ജീവനോട് പുറത്തിറങ്ങാൻ നോക്ക് നീ. നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? രാജേഷേടൻ എന്റെയാ. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് മറക്കണം. മരിച്ചുപോയ നമ്മുടെ അച്ഛനെ തൊട്ട് നീ സത്യം ചെയ്യണം. സത്യം ചെയ്, അതോ ഞാൻ വിളിച്ചു കൂവണോ? മരിച്ചുപോയ നമ്മുടെ അച്ഛനാണ് സത്യം. ഞാനും രാജേഷേട്ടനും തമ്മിൽ ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞ് നീ എന്റെ മറ്റേ സ്വഭാവം കാണിച്ച രണ്ടിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ FB-യിൽ ഇടും. ഡാ, അവളെ പറഞ്ഞ് കാര്യങ്ങൾ സമ്മതിപ്പിച്ച തടി കേടാവാതെ എനിക്ക് രക്ഷപ്പെടാം. ഇവക്കിതെന്തിൻ്റെ കഥ? മാളു മാളു, നീ കരയില്ല മാളു. എല്ലാം സെറ്റാണ്, നീ ഓക്കെ അല്ലേ? അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് രാത്രി 11 മണിക്ക് ഞാൻ വരും.
മാളോ, വാതിലോർക്ക്. ഞാനാ അനാമിക്ക, തുറക്ക്. മാളോ എവിടെ? മാളോ ബാത്റൂമില്ല. നീ രാജേഷേട്ടനെ വിളിച്ചിട്ട് രാത്രി 11 മണിക്ക് വരാൻ പറ. എടാ രാജേ, അനാമിക പൊക്കി. ഹലോ 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 രാജേഷേടാ, ഇത് ഞാനാ അനാമിക. ഇന്ന് രാത്രി 11 മണിക്ക് വന്നാ നിങ്ങക്ക് ഫൈസീനെയും കൊണ്ട് പോവാ. രാജേഷേട്ടനോട് എന്നെ വിളിക്കാൻ പറയണേ. ഓ പിന്നെ ഞാൻ അതല്ല ആലോചിക്കുന്നേ. ഇപ്പ എങ്ങാനും നമ്മളെ പിടിച്ചു കഴിഞ്ഞാ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കെട്ടണ്ടേ? അതിനൊന്ന് നീ ജീവനോടുണ്ടെങ്കിലല്ലേ കെട്ടു. രാജകുമാരി അപ്പൊ ശരി, താങ്ക്സ്. അങ്ങനെ അങ്ങ് പോയാലോ രാജേഷേട്ടാ? ഒന്നും മിണ്ടാതിരി, ഞാൻ ഒച്ച വെച്ച എന്താ ഉണ്ടാവെന്ന് അറിയാലോ. എടാ നീ എന്തിനാ മാളൂന്റെ റൂമിൽ കയറിപ്പോയേ? കള്ളനെ കണ്ടിട്ട് അറിയാതെ കയറിപ്പോയതാണ് പൊട്ടൻ. അതിന് നീ എന്തിനാടാ ചൂടാവുന്നേ? നിന്നെ പോലത്തെ മണ്ടനും കൂടി പോയ എന്നാ വേണം പറയ. എടാ നീ വിചാരിച്ചോ നാടെ നടന്നിട്ടില്ല, നീ എന്ന് വെച്ചോളെ റൂമാ നിക്കാള്ളൂ. പോടാ. എടാ രാജ, രാജ അന്റെ ഉമ്മയാണ് സത്യം, വേറെ നടന്നിക്കില്ല. പറയുന്ന കേക്ക്. എടാ ഇത് ബംഗാളി രാജുവല്ലേ? ഇവനെന്തിനു മെമ്പർ വീടിന് മതിലാടുന്നു? ആ എന്തെങ്കിലും ആവട്ടെ, പോവാ. പോകാനാ? ഇത് മെമ്പർ മാത്രം വീടല്ല, അന്റെ ഐശ്വര്യം കൂടി വീടാ. എടാ നീ വാടാ, ഒരു പ്രശ്നത്തിന് ഊരി വന്നേ ഉള്ളൂ. രാജ എനിക്ക് വേണ്ടി ജീവൻ വേണം വെച്ച് വന്നവനാ ഞാൻ. വാ നമുക്ക് നോക്കാലോ. ഇവിടെ പൊട്ട മുന്നിലോട്ട് പോകണ്ട, പിറകിലോട്ട് പോവാ. സർവ നാ ഇവിടെ എത്തി. ചേച്ചിയല്ലേ? ഇത് ഞാൻ സമ്മതിക്കൂല. കേരളത്തിൽ ആമ്പിളർ കേട്ടാ ഇവിടെ പെണ്ണില്ല. അന്നേരം കണ്ട ബംഗാളിലൂടെ പോന്നേ. പടങ്ങനുണ്ട്. എന്താ വിജയിന്റെ പടം നട വെറു അടിയും കുത്തും ചവിട്ടും മാത്രം. എന്നാ പിന്നെ നീ സ്റ്റീഫൻ സ്പീൽബർഗിന്റെ പടം പോയി കാണാ. ആരാ എന്റെ അമ്മേനെ എന്തിനോ അവൻ? ആ ശരിക്കോ സുരേഷേ ഓടി വാ. എന്തേനു? എന്റെ മോള് പോയി. വാ, ഓടു 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 സൽമാ.
സജി ഹലോ മെമ്പർ മോൾ വിളിച്ചോട് പോയി നോക്കാം. ഹലോ എവിടെയാ? ഹലോ ബീച്ചില്, ബീച്ചിലേക്കോ? ബീച്ചിലേക്കോ? ഓക്കെ. എടാ രാജേഷ്, നീ എന്റെ മോളെ കൊണ്ട്? ഇന്നലെ നിന്റെ പെങ്ങളാ, ഇന്ന് മെമ്പറ മോള വെച്ചക്കറിവനാ. നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ഇപ്പോൾ ബിസിയാണോ? അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കൂ.